ശ്രീ കെ ജെ മാക്സി. സർ, കൊച്ചിയിൽ രണ്ട് കൊല്ലത്തിലൊരിക്കൽ സംഘടിപ്പിക്കപ്പെടുന്ന അന്തർദേശീയ സമകാലിക കലാപ്രദർശനമായ കൊച്ചി മുസ്ലസ് ബിനാലെ പ്രതിസന്ധി നേരിടുകയാണ്. ബിനാലെയുടെ പ്രധാന പ്രദർശനവേദിയായ ഫോർട്ട് കൊച്ചിയിലെ അസ്മിൻവാൾ കെട്ടിടത്തിൻ്റെ ഉടമയായ DLF ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിനെ വിൽക്കുവാനുള്ള നീക്കം നടക്കുന്നതായി അറിയുന്നു. ഈ വിൽപ്പനയെ സംബന്ധിച്ച് ചർച്ചകൾ പുരോഗമിക്കുന്നുവെന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ. ഇക്കൊല്ലം 2024 December 12 ഉദ്ഘാടനം ചെയ്യേണ്ടുന്ന ബിനാലയുടെ 6th എഡിഷൻ സംഘടിപ്പിക്കാനായില്ലെന്ന തീരുമാനത്തിലാണ് സംഘാടകർ. കൊച്ചി ബിനാലെ ഫൗണ്ടേഷൻ എത്തിച്ചേർന്നിരിക്കുന്നത് മനസ്സിലാക്കുന്നു. കേരളത്തിൻ്റെ സാംസ്കാരിക മേഖലയിൽ വലിയ സംഭാവന നൽകുന്ന സംരംഭമായ ബിനാലെ ഇന്ന് കൊച്ചിയുടെ ടൂറിസം സമ്പത്ത് വ്യവസ്ഥയുടെ നട്ടെല്ലാണ്. 2012 ആദ്യ ബിനാലെ മുതൽ ഓരോ തവണയും ബിനാലെ ആസ്വദിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നു. കഴിഞ്ഞ 2022-23 ബിനാലെയിൽ 600,000 പേർ സന്ദർശിച്ചെന്നാണ് കണക്ക്. ബിനാലേക്ക് വേദി നഷ്ടമാകുന്നുവെന്നത്, ബിനാലെ സംഘടിപ്പിക്കാനിരിക്കാവുന്നില്ലെന്നതും വലിയ നഷ്ടമാണ്. ലോക സാംസ്കാരിക രംഗത്ത് ചർച്ച ചെയ്യുന്ന ഇന്ത്യയിലെ ഏക ബിനാലെയാണ് നമ്മുടേത്. ഈ കേരള മോഡൽ ബിനാലയെ പിന്തുണയ്ക്കുന്ന സർക്കാർ തീരുമാനങ്ങൾ ലോകം ശ്രദ്ധിക്കുന്നു. ബിനാലെ സംഘാടനത്തിന് സ്ഥിരം വേദി ഒരുക്കി ബിനാലെ സംഘടിപ്പിക്കുന്നതിന് നടപടി വേണമെന്ന് അഭ്യർത്ഥിക്കുന്നു. സർ, ഇത് 6th പതിപ്പിലേക്ക് ബിനാലെ കടക്കുകയാണ് സർ. സാംസ്കാരിക ടൂറിസം ഇവന്റാണ് കൊച്ചി ബിനാലെ. അതിൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗമായി മാറിയിട്ടുണ്ട് സർ. കൊച്ചി ബിനാലേക്ക് സ്ഥിരം വേദി ഉണ്ടാക്കാനുള്ള ചില പ്രവർത്തനങ്ങൾക്ക് സർക്കാർ വലിയ ശ്രമം തന്നെ നടത്തി. സ്ഥിരം വേദിക്കായി 1.61 ഹെക്ടർ സ്ഥലം ഏറ്റെടുക്കുന്നതിന് 102.06 കോടി രൂപയുടെ പദ്ധതിക്ക് തത്വത്തിൽ ഭരണാധി നൽകിയിരുന്നു. അതിൻ്റെ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ ആയി കേരള ടൂറിസം ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിനെ ചുമതലപ്പെടുത്തി. സർ, ആ കാര്യം മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ അവിടെ ആശങ്ക, ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞത് പ്രധാന വേദി നഷ്ടപ്പെടുമെന്നൊരു ആശങ്കയാണ്. ബിനാലെ നല്ല നിലയിൽ സംഘടിപ്പിക്കുന്ന ആവശ്യമായ എല്ലാ സഹായവും സർക്കാരിൻ്റെ ടൂറിസം വകുപ്പിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. വേദിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായി കൂടി ആലോചിച്ച ശേഷം എങ്ങനെ ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിയും എന്ന്.